എല്ലാം സുഗന്ധമാണ്, അതെല്ലാം അന്തസ്സോടെ ആർക്കും കാണിച്ചു കൊടുക്കാവുന്ന അത്രയും വൃത്തിയുള്ളതാണ്. ഈ രൂപത്തിൽ വരുമ്പോൾ ആ ശിആറുകളെ വലുതാക്കുന്ന സൽക്കർമ്മം ഹൃദയത്തിലെ ഭക്തിയുടെ ശരിയായ നിദർശനമാണ്. അടയ മിടുക്കരായ വിദ്യാർത്ഥികളെ എല്ലാ സമയം ക്ലാസ്സുകൾ രണ്ടു മൂന്നെണ്ണം മേലെ വീഡിയയിൽ വെച്ചായിരുന്നു എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ കൂലിക്ക് കൊടുക്കുകയും അങ്ങനെ വീഡിയോ വെച്ച് ക്ലാസ് എടുക്കാനും സൗകര്യം കുറവുമാണല്ലോ, കൊറോണ ഒക്കെ ബാധിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് പോയാണ് പെട്ടെന്ന് അസീന ഹാജി ഒരു ദിവസം ഈ സ്ഥലം മദ്രസക്ക് തരാമെന്ന് പറയുകയും അങ്ങനെ الحمد لله رب العالمين من يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا مولانا محمد اللهم أوصل ثواب ما قرأنا من القرآن العظيم إلى حضرة سيده أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. مدرسة؟ نعم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. ഭരണത്തിനും സ്റ്റേറ്റ് ഭരണത്തിനും എല്ലാം ഒരു പ്രത്യേക വകുപ്പ് ഉണ്ട്. ആഭ്യന്തര വകുപ്പ് പോലീസുകാർ, അതിൽ രഹസ്യവും പരസ്യവും പല വിധത്തിലുമുള്ള അന്വേഷണം, ഇതെല്ലാം ഇവിടെ ആവശ്യമാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം നിലനിൽക്കുന്നത് എന്ന് ആരെങ്കിലും കരുതിയാൽ അവർ വിഡ്ഢികളാണ്. എന്തു ചെയ്താലും പോലീസ് പിടിച്ചു കൊണ്ടുപോകും, കേസെടുക്കും, അവസാനം സുപ്രീം കോടതിയിൽ വരും, അങ്ങനെ ജയിലിൽ അടക്കപ്പെടും. ഈ ഒറ്റ പേടി കൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എത്രയോ ആളുകൾ സ്വയം ജീവൻ പൊക്കിയിട്ടും മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നവരില്ലേ, കൊന്നിട്ടില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ കൊന്നത് എങ്ങനെയാണ്? ഒരു പെണ്ണ് അവളുടെ വയറ്റിൽ ബോംബ് വെച്ച് കെട്ടി വന്നു, അങ്ങനെ അത് പൊട്ടിച്ചിട്ടല്ലേ. അപ്പം അവള് പോയാലും കുടുംബത്തിൽ ജീവിക്കാനുള്ള കാശ് ഒക്കെ നേരത്തെ തന്നെ വാഗ്ദത്തം ചെയ്തത് കൊണ്ട് അവൾ മരിക്കാൻ തയ്യാറായി. നിയമങ്ങൾ തീർച്ചയായും ഇവിടെ ആവശ്യമാണ്. നിയമമില്ലാതെ ഈ രാജ്യത്ത് ഭരിക്കാനോ നിലനിൽക്കാനോ കഴിയില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു നിയമങ്ങളെ കൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം എന്ന് ആരും മനസ്സിലാക്കി പോകട്ടെ. മറിച്ച് ധാർമ്മിക ബോധമുള്ള വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നാം ചെറുപ്പം മുതൽ നൽകുന്നു, മദ്രസകളിൽ നൽകുന്നു, സ്കൂളുകളിൽ നൽകുന്നു, പള്ളികളിൽ നൽകുന്നു. പള്ളികളിൽ ചെന്നാൽ അവിടെയും ധാർമ്മിക വിദ്യാഭ്യാസമാണ് നാം നൽകുന്നത്. പള്ളിയിൽ വരാത്ത ഹൈന്ദവരെയും ക്രൈസ്തവരെയും
പഠിപ്പിക്കണമെന്ന് നാം പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്നില്ല. അവരെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സമാധാനപരമായി ജീവിക്കാനാണ് അവർക്കും നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും, മുസ്ലിമായാലും മുസ്ലിം അല്ലാത്തവരായാലും, അവർക്ക് നന്മ ലഭിക്കണം എന്ന പ്രാർത്ഥനയും, അങ്ങനെ നന്മ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന ശക്തമായ നിർദ്ദേശം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നാം കൊടുത്ത് ഇവിടെ ആന്തരികമായ സമാധാനമുണ്ടാക്കി തീർക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമാധാനം നിലനിൽക്കാനുള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറും ഒരു പോലീസുകൾ കൊണ്ടോ പട്ടാളത്തെ കൊണ്ടോ ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്. എന്നാൽ മാത്രമാണ് ഇവിടെ സമാധാനമുണ്ടാകുന്നത്. രണ്ടാമത്തത്, നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പുറമെ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യങ്ങളിൽ വളരെ അധികമാണ്. ഇപ്പോഴും ഇതിന് മുമ്പും തൊഴിലില്ലായ്മ ഒരു പരിഹാരം കാണാത്ത പ്രശ്നമായിട്ടാണ് നമ്മുടെ ഇടയിലുണ്ടാകുന്നത്. അതിനും വലിയ പരിഹാരമാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനം. ഇപ്പോൾ തന്നെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ എത്ര ആയിരം മുഅല്ലിങ്ങളാണ് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു ശമ്പളവും കിട്ടാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന മുഅല്ലിങ്ങൾക്ക് ഞങ്ങൾ ഒരു കിറ്റ് വിതരണം ചെയ്യാൻ നോക്കി. അപ്പോഴും 5000-ൽ പരം ആളുകൾക്ക് വിദ്യാഭ്യാസം, ഒന്ന് ആഖിറത്തിലേക്ക് മരണാനന്തര ജീവിതത്തിലേക്ക് വിദ്യാർത്ഥികളെയും മനുഷ്യരെയും ശ്രദ്ധ ചെലുത്താൻ മരണാനന്തര ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കാനുമാണ് എങ്കിൽ, അതേസമയം തന്നെ ഇവിടെ ഭൗതികമായി ജീവിക്കുമ്പോൾ സമാധാനവും സൗഹൃദവും ഐക്യവും ഉണ്ടാകണം എന്നുകൂടി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ മദ്രസ. അതിനാൽ മദ്രസകൾ ഉണ്ടാവൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്, ലോകത്തിൻ്റെ സമാധാനത്തിന് തന്നെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ദീനിയായ സ്ഥാപനം മദ്രസകൾ. അൽഹംദുലില്ലാഹ്, ഇന്ന് പല സ്ഥലത്തും ഭൂമിയില്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. ഒരു സെൻറ്റ് ഭൂമി ചോദിച്ചാൽ ആ സെൻറ്റ് ഭൂമി പോലും തരാൻ ആളുകൾക്ക് ഭയങ്കര ലബ്ധതയാണ്. എത്രയോ ഏക്കർ സ്ഥലമുള്ള ഒരു വ്യക്തിയോടാണെങ്കിലും ശരി, ഒരു 5 സെൻറ്റ് സ്ഥലം ഒന്ന് വേണം ഒരു മദ്രസക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ച് കളിക്കാതല്ലാതെ. ഹീനാനാജി, തങ്ങളെ ഉപ്പ അൽഹംദുലില്ലാഹ് അദ്ദേഹം അവസാനപ്പെടുത്തി. പെട്ട് മക്കളെല്ലാവരും ഇതുപോലുള്ള നല്ല കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരായി ആക്കി തീർത്തു. മാവുസ്മാനോത്താന മരിച്ചു പോയ എല്ലാവർക്കും അവരുടെ കബറുകൾ സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ ദർദനെ അള്ളാഹുത്താല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹുത്താല ആയുസ്സിനെ നീട്ടിത്തരട്ടെ. മൊയ്തീൻ ഹാജി കഴിഞ്ഞ ദിവസം മരിച്ച സയദിൻ്റെ വാപ്പയപ്പോൾ ആ ആ അമ്മോട്ടി ആ
ആമിന ഹജ്ജും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളന്നെ പേര് പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹ് ഇതിനറിയാം. അള്ളാഹിൻ്റെ മലായിക്കത്ത് അതിൻ്റെ എണ്ണത്തിൽ കൊടുക്കും. അള്ളാഹു തന്നെ അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിൽ ഒരു സെക്കൻഡും ശിക്ഷയില്ലാത്തവർക്ക് അള്ളാഹു തന്നെ ആക്കി കൊടുക്കട്ടെ. റഹ്മുള്ളാഹിമായ അള്ളാഹു നമ്മളെ എല്ലാവരെയും ചെയ്യാൻ നമുക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. അവസാനം ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഭാത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഞാൻ പേര് പറഞ്ഞാല മാത്രം അത് മനസ്സിലാക്കണ്ട, പേര് പറയാത്ത കുറേ ആളുകൾ ഇവിടെ നേരത്തെ ഉണ്ട്. നമ്മൾ അർമാൻഡിയാജിൻ്റെ ഭാര്യ എടച്ചേരി അർമാൻഡിയാജിൻ്റെ ഭാര്യ ആമിന ജുമ്മ, പിന്നെ ആരാണ് കൊയ്യിൽ കൊയ്യിലി, അന്ന് ഞാനില്ല ഇവിടെ നാട്ടിൽ. മൊയ്തീൻ ഹാജി അവരുടെ ഭാര്യ കൊയ്യിൽ, അല്ലാ അവരൊക്കെ വലിയ പരീ ഹാജി, അവരൊക്കെ നല്ല ഹൃദയം ശുദ്ധിയുള്ള ആളുകളായിരുന്നു, നല്ല ഹൃദയം ശുദ്ധിയുള്ള ആളുകൾ. ബഹുമാനപ്പെട്ട സയ്യിദന്മാരോടും ഹാലിമീങ്ങളോടും എൽമനോടും വളരെ ബഹുമാനമുള്ളവരായിരുന്നു. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അവർക്ക് ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഉള്ള അറിവിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചു പോവാൻ എല്ലാ ആളുകൾക്കും ഞങ്ങൾ പേര് പറഞ്ഞാലും ഇല്ലെങ്കിൽ നീ മൗഫിറത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും റഹ്മത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും മാഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ആളുകൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഈ സ്ഥലം മദ്രസക്ക് വേണ്ടി തന്ന പിസിക്ക് വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പിതാവിനും മാതാവിനും ഇതിൻ്റെ പ്രതിഫലത്തെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മക്കൾക്ക് അദ്ദേഹത്തിനും മറ്റുള്ള എല്ലാവർക്കും നല്ല നിലയിൽ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ സഹോദരന്മാരും സഹോദരികളും കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. കഴിക്കാൻ പാടാ തമ്പി പറയാ പത്തായിരം മതിയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അബു ഹാജി ഒപ്പം തൊടുക. പതിനായിരം റുപ്യ അള്ളാഹു തആല പറഞ്ഞു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹ്. സിമെന്റുമാണെങ്കിലും മറ്റൊരു കയറ്റ ആളുകളുണ്ട്, അവിടെ വേഗം തന്നെ തരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറയാൻ പറഞ്ഞാണ് അഞ്ചാക്കി സിമെന്റ് മീൻ റസാക്കി, അതുപോലെ അമ്മട്ടിക്കായൻ്റെ റസാക്കി അഞ്ചാക്കി സിമെന്റ് എല്ലാവർക്കും നന്ദി അറിയിക്കാൻ ഇവിടെ എത്തിപ്പെട്ട മുഴുവൻ ആളുകളും എല്ലാം കബൂലാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഉസ്താദ് ഈ സമയത്ത് നമുക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകുകയും തർക്കില്ലാത്ത ക്രമത്തിൽ എത്തുകയും ചെയ്തു. ഉസ്താദ് അള്ളാഹുത്തുള്ള ദീർഘായുസ് മാറാകട്ടെ.